ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാവിലെ സമയം വീണ്ടും പ്രഭാതവന്ദനമെന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ പാദാന്തികയായിരിക്കാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കേറെ പ്രിയരും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളുമാകുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം നടത്തുന്നല്ലോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവനായി നമ്മളെ ഓരോ ദിവസവും കരം പിടിച്ച് ആലോചന തന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. ഇന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പ്രേരണ തോന്നിയത് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ബഥാനിയിലെ ലാസറിൻ്റെ ഭവനം, മാർത്തയുടെയും മറിയയുടെയും ഭവനമെന്നാണ് ലൂക്കോ സുവിശേഷത്തിൽ അതറിയപ്പെടുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ആ ഭവനം വേദപുസ്തകത്തിനകത്ത് പ്രസിദ്ധമായി. ആരംഭത്തിൽ നമ്മൾ ലൂക്കോ സുവിശേഷം 10-ാം അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭവനത്തിലെ സഹോദരിമാർ, അവരെക്കുറിച്ചാണ് ആദ്യത്തെ പരാമർശം. അവിടെ പ്രത്യേകിച്ച് ലാസറിനെ കുറിച്ചൊന്നും പരാമർശങ്ങൾ നമ്മൾ കാണുന്നില്ല. അതിൽ മാർത്തയുടെ സ്വഭാവവും മറിയയുടെ സ്വഭാവവും ഒക്കെ രണ്ടും രണ്ട് വ്യത്യസ്തമായ സ്വഭാവക്കാരായിട്ട് നമുക്ക്
വേദപുസ്തകം അവരെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ദൈവമക്കളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമാണ്. നിരന്തരമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള സംഭവങ്ങളും അതിൽ നിന്ന് ഇന്നലകളിൽ നമ്മൾ പ്രാപിച്ച ആത്മീയമായിരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൂതുകളും ചിന്തകളും ഒക്കെ നമ്മൾ ഒരുപാട് ശക്തീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സുപരിചിതമാണ്. പ്രത്യേകാൽ വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ സംഭവങ്ങളെ ഇങ്ങനെ ചേർത്തിണക്കിക്കൊണ്ട് പുസ്തകം ഇത്രയും വലുതാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിൻ്റെ കാരണം, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ്, ആ ദൈവത്തിന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ നല്ല ബോധ്യമുള്ളവരാകണം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് 70, 80, 90 or 100 ഒക്കെ വർഷങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോൾ സമ്പൂർണ്ണ ദൈവാശ്രയമുള്ളവരായിട്ട് ജീവിക്കാൻ, ലോകത്തിലെ പല ആശ്രയങ്ങളും നമ്മളെ കൈവിടുമ്പോൾ, അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്ന പോലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ധനത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ജ്ഞാനത്തിൽ, അങ്ങനെ പലവിധമായ ആശ്രയസ്ഥാനങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇതിലൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുഗ്രഹമാണ്, നമുക്കത് പ്രയോജനപ്രദമാണ്, നമുക്കത് ആശ്വാസപ്രദമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഓരോ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ഒക്കെ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഒക്കെയാണ് ഈ ചരിത്രങ്ങൾ കൂടി, അല്ലെങ്കിൽ സംഭവങ്ങൾ കൂടി നമുക്ക് വെളിപ്പെടുത്തരുന്നത്. അപ്പം അത് നമ്മിൽ ഉണ്ടാക്കുന്ന അറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശരിക്കും ബലപ്പെടുത്തും, കരുപ്പിടിപ്പിക്കും. അപ്പം അങ്ങനൊരു നിലയിലേക്കും നിലവാരത്തിലേക്കും നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേദപുസ്തകത്തിൽ പല അനുഭവങ്ങളും പല സംഭവങ്ങളും കോർത്തിണക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമുക്ക് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലാസറിൻ്റെ വീട്ടിലെ സംഭവം, അല്ലെങ്കിൽ മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവോടെ വരികയും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു നാലറിവുകൾ ഞാനതിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാനാണ് പെട്ടെന്ന് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ അറിവ് 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നു, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. കണ്ടോ, 1-ാമത്തെ ഒരറിവ് അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ഇവിടെ ഈ 4 ദിവസമായി എന്നറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഒത്തിരി മിത്തുകൾ, മിഥ്യാധാരണകൾ ഒക്കെ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള മിഥ്യകൾ ആചരിക്കുന്നവരും പുലർത്തുന്നവരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഈ 4 ദിവസമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ യഹൂദ പാരമ്പര്യവും പശ്ചാത്തലവും ഉണ്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു സംസാരം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് 3 ദിവസം വരെ ഈ അവൻ്റെ വീടിൻ്റെയോ സ്വന്തക്കാരുടെയൊക്കെ ചുറ്റുവട്ട പരിധികളിൽ ഉണ്ടാകുമെന്നും 3-ാം ദിവസം കഴിഞ്ഞ് ആ ആത്മാവ് ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് കടന്നു പോകുമെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ ആത്മാവിന് തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു പഠിപ്പിക്കൽ, അങ്ങനെയൊരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വിശ്വാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ യേശുവൊക്കെ വരുന്ന സമയത്ത് പറയുന്നത് 4 ദിവസമായി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. 4 ദിവസമായി എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ പുറകിലൊരു ധ്വനി, ഇനിയിപ്പോൾ വന്നിട്ട് കാര്യമില്ല, കാരണം സമയം കഴിഞ്ഞു പോയി, കാരണം ആത്മാവ് ഈ പരിസരത്തു നിന്ന് പോയി കഴിഞ്ഞു, ഇനി രക്ഷയില്ല എന്നുള്ള ഒരു ധാരണ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ അറിവിൽ നിന്ന് യേശു ഈ വിവരം അറിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു അറിഞ്ഞു എന്ന് പറയുമ്പോൾ യേശു വന്ന അബദ്ധത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഷയം ഏറ്റെടുത്തത്. നമുക്ക് അബദ്ധത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നെ അതെന്ത് ചെയ്യേണ്ടത്,
അബദ്ധം പറ്റിയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങളാണ്. ജോലിക്ക് വേണ്ടി അറിയാതെ നമ്മൾ കാശെല്ലാം കൊടുത്തു, പക്ഷേ പറ്റിച്ചുകൊണ്ട് പോയവരുണ്ട്. വിവാഹ സംബന്ധമായി നമ്മളോട് സംസാരിച്ച പലരെ വാക്ക് വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു, അബദ്ധം പറ്റിയവരുണ്ട്. വാഹനം മേടിച്ചവർ, ഈ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ മേടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നല്ല വാഹനമാണെന്ന് പറഞ്ഞ് മേടിച്ച് പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നേരമില്ലാതെ പണി കിട്ടിയവരെന്ന് ഇന്നത്തെ നാടൻ പിള്ളേരുടെ ഭാഷ പറഞ്ഞ പണി കിട്ടിയവരായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ അറിയാതെ പോയി ചില കേസുകൾ ഏറ്റെടുത്ത് അബദ്ധം പറ്റിയവരുണ്ട്. യേശു ക്രിസ്തു അങ്ങനെ അറിയാതെ വന്ന് ഏറ്റെടുത്തപ്പോൾ അയ്യോ ആ അറിഞ്ഞില്ല നാല് ദിവസമായോ എന്നല്ല, കർത്താവ് നാല് ദിവസമായി അറിഞ്ഞു എന്ന് എഴുതിയിരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് എത്രമാത്രം മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമായ അവസ്ഥയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് വന്നത്. പ്രിയമുള്ളവരെ, കാര്യങ്ങളുടെ ഗൗരവം അറിയുമ്പോൾ മനുഷ്യൻ പലപ്പോഴും നമ്മളെ ഒഴിവാക്കും. ഡോക്ടർമാർ കാര്യങ്ങൾ സ്റ്റേജുകൾ മാറുമ്പോൾ, നിങ്ങളിപ്പോൾ സാധാരണ കേൾക്കുന്നില്ല ഫോർത്ത് സ്റ്റേജായി, ഇപ്പോൾ ക്യാൻസറസ് സംബന്ധമായ രോഗങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതി ലിവർ സിറോസിസ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് രോഗം അല്ലെങ്കിൽ ആ ഗ്രോത്ത് ആവുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലാണ് ഇതൊക്കെ വെച്ചൊക്കെ അറിയാൻ തുടങ്ങിയത്. പണ്ട് കാലത്ത് പനി വന്നു, ചുക്കുവെള്ളം കഴിക്കുന്നു, കുരുമുളക് ഇട്ട് ചുക്കുവെള്ളം കഴിക്കുന്നു, മാറും, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം ഓരോ രോഗങ്ങൾ ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പം അപ്പം നമ്മൾ കേൾക്കാൻ തുടങ്ങി സ്റ്റേജ് മാറി, ഒന്നാം സ്റ്റേജിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, ചികിത്സ കൊടുത്തു, നാലാം സ്റ്റേജിലെത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇത് വരും. അപ്പോൾ ഇവിടെ സകലവിധ പരിമിതികളുടെ സ്റ്റേജും മാറി എല്ലാവിധ സ്ഥിതിയും മാറിയപ്പോൾ മനുഷ്യനർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി വിഷയത്തിൽ നിന്ന് കൈയൊഴിയാം, ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് യേശു വന്ന് വിഷയത്തെ ഏറ്റെടുത്തത്. ഞാൻ രാവിലെ ദൈവമക്കൾക്കൊരു സന്ദേശം അതിൽ നിന്ന് കൈമാറാം. കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നതനുസരിച്ച്, വിഷയങ്ങൾ സീരിയസ് ആവുന്നതനുസരിച്ച് നമ്മളെ ഒഴിവാക്കുന്നവനല്ല ദൈവം. നിന്റെ വിഷയം എത്ര കഠിനമാണെങ്കിലും, ആരെല്ലാം ഒഴിവ് പറഞ്ഞ വിഷയമാണെങ്കിലും, യേശു ഏറ്റെടുത്താൽ അത് വലിയ പരിഹാരത്തിലേക്ക് നമ്മളെ എത്തിക്കും, അത് വലിയ വിടുതലിലേക്ക് നമ്മളെ എത്തിക്കും, അത് വലിയ ആശ്വാസത്തിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ബോധ്യമാകാം, നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം, കർത്താവിന് വിഷയത്തിൻ്റെ ഗൗരവമോ കാലപ്പഴക്കമോ പ്രശ്നമല്ല. നമുക്ക് ഈ ഇസ്രായേൽ മക്കളുടെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങൾ, പുറപ്പാട് ദിവസം 2:25 25 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ സ്ഥിതികൾ ദൈവം അറിഞ്ഞു ഇറങ്ങി വരുന്നത്, ഏറിയ കാലമായി എന്ന് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം തന്നെ, ഈ യോഹന്നാൻ സുവിശേഷം 5:38 38 കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ രോഗവിവരം അറിഞ്ഞ് ഏറിയ കാലമായി എന്ന് അറിഞ്ഞു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് 5:6. അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം അറിഞ്ഞു തന്നെയാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ഈ രാവിലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ധൈര്യം ഉണ്ടാകണം. ഒരുപക്ഷെ മാനുഷികമായ സംവിധാനങ്ങളിലാണ് നമ്മൾ പുറത്തുള്ളൂ, ദൈവത്തിൻ്റെ സംവിധാനത്തിൽ ഇപ്പോഴും നമ്മൾ അകത്താണെന്ന് തിരിച്ചറിയണം. എൻ്റെ ദൈവത്തിന് ഈ സ്റ്റേജിൽ നിന്നും വിടുവിക്കാൻ കഴിയും, ഈ സ്ഥിതിയിൽ നിന്നും എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും, എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, എന്നെ സൗഖ്യമാക്കാൻ കഴിയും, എന്നെ മോചിപ്പിക്കാൻ കഴിയും, ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പായിട്ടും ധൈര്യമായിട്ടും നിൽക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അടുത്ത കാര്യം നമ്മൾ 22 നോക്കുമ്പോൾ, ഇപ്പോഴും നീ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഈ അറിവ് ഇത് മാർത്ത പറയുന്ന അറിവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ പരിധിക്കപ്പുറത്തേക്ക് പോയി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാലഘട്ടം ഒത്തിരി കഴിഞ്ഞു പോയി, സമയത്ത് ഇടപെടാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി എന്നെല്ലാം പറയുമ്പോഴും അല്ല അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴും മാർത്ത പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ വാക്ക്, നമ്മൾ ഈ പല കാര്യങ്ങളിലും മാർത്ത ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ചിലപ്പോൾ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. മാർത്തയുടെ ഉള്ളിൻ്റെ ഉള്ളിലും വിശ്വാസത്തിൻ്റെ കണികകളുണ്ട്. മാർത്ത പറയുന്നു, നീ
ഇപ്പോഴും എന്തപേക്ഷിച്ചാലും തരുമെന്ന് അറിയുന്നു. ഇപ്പോഴും എന്തപേക്ഷിച്ചാലും തരുമെന്ന് അറിയുന്നു. സ്തോത്രം. അപ്പോൾ നോക്കണേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയം കഴിഞ്ഞു പോയി എന്ന് ചിന്തിച്ചാലും എൻ്റെ ദൈവത്തിന് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും, എൻ്റെ ദൈവത്തിന് ഇപ്പോഴും പരിഹാരം വരുത്താൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. അടുത്തത് മൂന്നാമത്തെ ഒരു അറിവായി നമുക്ക് ആ ഇതിൽ കാണുന്നത് 24-ാമത്തെ വാക്യം വായിക്കണം. 24-ാമത്തെ വാക്യം, മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പം നോക്കി, ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ അറിയുന്നു. നോക്കിയേ, മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തില്ലേ. ഒന്ന്, ഒടുക്കത്തെ നാളെന്ന് പറയുന്നൊരു നാളുണ്ട്. എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ. അപ്പം അങ്ങനെ ഒരു സമയം ഉണ്ടെന്ന് നമ്മൾ അറിയണം, ഒടുക്കത്തെ നാളെന്ന് പറയുന്നത്. അടുത്തതൊരു പുനരുത്ഥാനമുണ്ട് എന്ന് നമ്മൾ അറിയണം. മൂന്നാമത്തെ കാര്യം, ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് അറിയണം. അപ്പം നോക്കി, മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിൽ, മാർത്തയുടെ വാക്കിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ, ഒരു ഒടുക്കത്തെ നാളുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആ കാലഘട്ടത്തിൽ ഈ പുനരുത്ഥാനം പോലും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അങ്ങനെ സംഭവമില്ല, പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ സംഭവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്, പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നവർ. പക്ഷേ ആ ഗണത്തിൽപ്പെട്ടവരല്ല മാർത്തയും മറിയുമൊക്കെ, പ്രത്യേകിച്ച് മാർത്ത. ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. അവിടെ പറയുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ. സദൂക്കരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പുനരുത്ഥാനമില്ല, ദൂതന്മാരില്ല, ആത്മാവില്ല എന്നൊക്കെ പറയുന്ന കൂട്ടരൊന്നുമുണ്ട്. സദൂക്കര് പ്രത്യേകം പറയുന്നത് പുനരുത്ഥാനം ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ മാർത്തയ്ക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, പുനരുത്ഥാനം ഉണ്ട് എന്നൊരു അറിവ്. അടുത്തത് 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കർത്താവ് പറയാം, നീ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന്. ഇത് കർത്താവ് പറയുന്ന വാക്കാണ്. പിതാവൻ ദൈവത്തോട് കർത്താവ് പറയാം, നീ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കണേ, പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകണം, ഞാനിപ്പോഴും പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും, ഇപ്പോഴും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എപ്പോഴും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു സീസണിൽ മാത്രം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല, ചില കാലഘട്ടത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ദൈവമല്ല, ചില സീസൺ വരുമ്പോൾ മാത്രം ഉണരുന്നൊരു ദൈവമല്ല, എപ്പോഴും എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാലറിവുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ലാസറിൻ്റെ കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ജീവിതത്തിൽ നിന്നും, ആ ഭവനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നാലറിവുകൾ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ബോധ്യമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകണം. കർത്താവിങ്കിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ, അറിവില്ലായ്മ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആശങ്കകൾ ഉണ്ടാക്കും. എന്നാൽ അറിവ്, കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്, അത് നമ്മളെ എല്ലാ കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ നമുക്ക് ധൈര്യം തരുന്നതാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുവരി പാട്ട് പതുപോലെ പ്രിയപ്പെട്ടവർ പാടുമ്പോൾ അതിനോട് ചേർന്ന് അറിയാവുന്ന ഗാനങ്ങൾ നമുക്ക് ചേർന്ന് പാടാം, അല്ലെങ്കിൽ അറിയില്ലാത്തവർ ആ പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക. പുതിയ പുതിയ പാട്ടുകൾ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആനന്ദം പകർന്നതാണ്. ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് എത്രയും നമുക്ക് പാട്ടുകൾ പഠിക്കാൻ പറ്റുന്നു, അത്രയും നമുക്ക് ദൈവത്തോടടുത്ത് ആരാധനയിൽ സമീപിക്കാൻ കഴിയും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടിയ ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാരിലെ ദുഃഖങ്ങൾ തീർന്നു ഞാൻ കൂടെ വാഴുമേ, യേശുവോട് ചേരുമേ. പാരിലെ ദുഃഖങ്ങൾ തീർന്നു ഞാൻ കൂടെ.
അല്ലലില്ലാത്തൊരു നാട് ലേശവും ലേശമില്ല അല്ലലില്ലാത്തൊരു നാട് ലേശവും ലേശമില്ല ദൈവം തൻ ജനത്തോടു കൂടെ വസിക്കും ലേമെന്ന വിശുദ്ധ നാട് ആയത്ര മോദമൻ യേശുവിൻ സന്നിധി കൂടവാഴുമേ യേശുവോട് ചേരുമേ പാരിലെ ദുഃഖങ്ങൾ തീർന്നു ഞാൻ കൂടവാഴുമേ നാമം വാഴ്ത്തി സ്തുതിക്കുന്നു സാറാപ്പുകൾ സദാ നിന്റെ നാമം വാഴ്ത്തി സ്തുതിക്കുന്നു ദൂതർ സംഘത്തോടു കൂടെ ഞാനും യേശുവിനെ വണങ്ങിടുമേ മോദമൻ യേശുവിൻ സന്നിധി കൂടവാഴുമേ യേശുവോട് ചേരുമേ പാരിലെ ദുഃഖങ്ങൾ തീർന്നു ഞാൻ കൂടവാഴുമേ യേശുവോട് ദുഃഖങ്ങൾ തീർന്നു ഞാൻ കൂടവാഴുമേ യേശുവോട് ചേരുമേ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ലഭിച്ചിരിക്കുന്ന അറിവുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാൻ അത് പ്രതിസന്ധികൾ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ രാവിലെ സമയം ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു ഞങ്ങൾക്ക് ദൈവം തന്ന വചനത്തിൻ്റെ ചിന്തകൾക്കായി സ്തോത്രം ലാസറിൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന നാല് വിധമായിരിക്കുന്ന അറിവുകൾ ദൈവമേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ദൈവം വിഷയങ്ങളെ ഏറ്റെടുക്കുന്നു എത്ര കഠിനമായ മനുഷ്യനെല്ലാം ഒഴിവാക്കിയതാണെങ്കിലും ദൈവം വിഷയം ഏറ്റെടുക്കുമെന്നും ഇപ്പോഴും എന്ത് യാചിച്ചാലും ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾക്കൊരു പുനരുത്ഥാനവും ഒരു മരണ അനന്തര ജീവിതമുണ്ടെന്നും ദൈവമേ ഏത് സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും ഞങ്ങൾക്കൊരു തിരിച്ചറിവ് ദൈവം തന്നതിനായി സ്തോത്രം വചനം കണ്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു മഹാദൈവത്തിൻ്റെ വലിയ കൃപയാൽ എല്ലാവരും നടത്തിയാട്ടെ രോഗികളും മറ്റ് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരും പ്രതിസന്ധിയിലായിരിക്കുന്നവരെല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന അനുഭവങ്ങളും കൃപയും കരുണയും കരുതലും എല്ലാം നാഥ അവിടെ നിന്ന് പകരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും ദൈവം എടുത്താട്ടെ കൃപയിൽ പൊതിഞ്ഞാട്ടെ പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ